മുകളിൽ ചന്ദ്രൻ, ചന്ദ്രന്റെ പ്രകാശത്തിൽ ഉള്ള കൈലാസമാണ്. അതിഗംഭീരമായ കാഴ്ച ഇതാണ്. ടോൾമ പാസ് കൈലാസത്തിന്റെ രണ്ടാമത്തെ പരിക്രമയിൽ ഏറ്റവും ഉയർന്ന പ്രദേശം. ഈ കാണുന്നത് മുഴുവൻ തിബറ്റൻ മന്ത്രങ്ങളെ കൊണ്ട്, ഓം മണി പത്മേ ഹോം മുതലായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് അവരങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടുള്ളതാണ്. ഇവിടുന്ന് താഴേക്കാണ് ഗൗരികുണ്ട്. കാണുന്നതാണ് ഗൗരികുണ്ട്. ഡോൾമ പാസ് ഇറങ്ങി താഴെ വരുമ്പം കാണുന്നതാണ്. ഇതാണ് ഡോൾമ ഇറങ്ങുമ്പം രണ്ടാമത്തെ ദിവസം. ഇതൊരു നമ്മൾ ക്രോസ് ചെയ്യേണ്ട റിവറാണ്. ഇതടിയിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പം ഫ്രോസൺ ആയിട്ട് നിൽക്കുക. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ഇതിലും ഹെവി സ്നോ ആയിരിക്കും. അപ്പോൾ ഇത് കുതിരയ്ക്കും യാക്കിനൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ സ്നോ കൂടുമ്പോഴാണ് ഇവർ പരിക്രമ രണ്ടാമത്തെ ദിവസം തടയുന്നത്. പലപ്പോഴും ഈ ഒരു കാര്യം ആളുകൾക്കറിയില്ല. ഈ ഐസിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ ഒഴുകുന്നത്, ഇങ്ങനെ നിറയെ ഒഴുക്കുകളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചവിട്ടിയാൽ അത് പൊട്ടി നമ്മൾ അടിയിലേക്ക് പോകും. കുതിരയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതിൽ പോകാൻ. ഇങ്ങനെയൊരു പാത്തുണ്ട്, ഇതിലൂടെ വേണം വരാൻ. തെന്നി വീണു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, താഴേക്ക് ഇങ്ങനെ പോകും. മൂന്നാമത്തെ ദിവസത്തെ പരിക്രമയും തേർഡ് ഡേ. അങ്ങ് ദൂരെ കാണുന്നതാണ് മാനസരോവരം. ഒഴുകുന്നത് ബ്രഹ്മപുത്രയാണ്. This sky is beautiful. We have been looking at this sky for a while. Yeah. And the beauty of the nature. Look around. Beautiful. High spirited. Sorry? You are now high spirited to walk. We both are. I mean, yeah. When we get together, we get into such a mood. Yeah. I don't know. Sana, see some unknown forces pushing us, no? Yeah. And without knowing fully. Yeah. How are you? Parikrama successfully completed. So kush. പരിക്രമ അടിപൊളി, പ്രതീക്ഷിച്ചില്ല. വെദർ ഗോഡ് നമ്മളെ സേവ് ചെയ്തു, ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടേന്. അങ്ങനെയായിരുന്നു സുഖം, മനസ്സിന് ഭയങ്കര തൃപ്തിയായി. നമ്മുടെ ആ ഒരു ഫുൾ കിട്ടിയ രാവിലത്തെ ട്രക്കും വെളിച്ചാവണത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് നല്ല രസമാണ്. നമസ്കാരം.
അതായത് കുട്ടികളെയും ഭാര്യയും ഒക്കെ ഓർത്തു അച്ഛനെയും അമ്മയും ഒക്കെ എല്ലാവരും മിസ് ചെയ്തു. ഞാൻ അവരെയൊക്കെ കൊണ്ടുവരണം. ആ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നടന്ന് ക്ഷീണിക്കുമ്പോൾ അവരുടെ ഒരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് തോന്നലായിരിക്കാം, പക്ഷെ ഉണ്ടായിരുന്നു. പരിക്രമണം ശരിക്കും അത്ഭുതം. നമ്മളുടെ ആരെയും സ്ട്രെങ്ത് വെച്ചിട്ടൊന്നുമല്ല, ഒരിതും ഇല്ല. കാര്യം വെച്ചാൽ എനിക്ക് ഒട്ടും ഇതില്ലാത്ത, എനിക്കൊരു ബ്രീത്തിങ് ട്രബിളൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇത് ശരിക്കും മിറക്കളാണ്. ആരോഗ്യമല്ല, ആരോഗ്യമൊന്നുമല്ല, ആരോഗ്യമല്ല, ഒരാരോഗ്യമല്ലാം പുറത്തു പോയി. ഒരു ശൂന്യത, ആൻ എംപ്റ്റിനെസ്. ഗുഡ്, ഒന്നുമില്ല. ഗുഡ് സയൻസ്, ഗുഡ് സയൻസ്. ഇതാണ് നമ്മുടെ പരിക്രമ മൂന്നാമത്തെ ഡേ അവസാനിക്കുന്നത്. അങ്ങ് ദൂരെ നമ്മുടെ വണ്ടികളൊക്കെ കാത്തു നിൽക്കുന്നു. ബ്രഹ്മപുത്രയാണ് ഇവിടെ.